ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ, നല്ല കദളി കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. അതാ ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ ചേട്ടാ? നാടെന്തോന്നു, കൊറേ വാഴപ്പണയും തെങ്ങുമ്പണയും ഉൽപ്പാഞ്ചാലും. അതോ ഇത്ര ദേഷ്യം, ഇത്രയും ദൂരം നടന്നു വന്നെന്റെ കാല് കഴിച്ചോണ്ടാണോ? മിസ്റ്റർ കേരള എന്റെ കാല് കഴിക്കാണ് സുനിക്ക. അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഓട്ടോ വിളിച്ചു വരാന്ന്. എന്താ പറഞ്ഞേ? അല്ല, ഈ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ഒരു യാത്രയുടെ ആവശ്യം ഉണ്ടായിരുന്ന ഞാൻ വീണേലടുത്തിരുന്ന് ഇച്ചിരി സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇത് ഞങ്ങളുടെ നാട്ടിലൊരു ആചാരമല്ലേ ചേട്ടാ ഇങ്ങനെ? എന്തോന്ന്, വാഴപ്പണം നിന്ന് പൊക്കിൾ നോക്കി കാണിക്കുന്നതാ? അയ്യോ അതല്ല, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അമ്മാവന്റെ കുടുംബത്തിൽ പോയിട്ട് വേണം ശാന്തി മുഹൂർത്തം കൂടാൻ. എങ്കിലേ നല്ല കുട്ടികൾ ഉണ്ടാവും കുടുംബത്തില്. അമ്മാവൻ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ആള് തന്നെ? ഇല്ല, അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല. അത് ശരി, അപ്പൊ പട്ടിണി അടക്കണവന്റെ അടുക്കള കൊണ്ടിട്ട് എന്നെ ചിക്കൻ പൊരിക്കണം. രാവിലെ മൂന്ന് മുട്ടയുടെ വെള്ള. അതാ മഞ്ഞക്കരി കഴിക്കത്തില്ലേ? മഞ്ഞക്കരി കൂടെ ഞാൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം പട്ടിണിയായി പോകും. ആകെ മൂന്ന് മുട്ടയുണ്ട്, 30 പേരും ഉണ്ട്. അപ്പൊ വൈകിട്ടോ? വൈകിട്ട് ഒരാടിന്റെ കാല് കഴിക്കുമോ? ഇല്ല, ഞാൻ പിടിച്ചു കൊടുക്കും, അമ്മച്ചി ഒന്ന് കറക്കും. പാല് കിട്ടിയ ചായ, ഇല്ലെങ്കിൽ കട്ടൻ ചായ. ചേട്ടാ ഇത് നോക്ക്, ഈ ടാറ്റു എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതെന്തോന്ന്, ആനച്ചന്തിന്റെ പടം? ആനച്ചന്തി ഒന്നുമില്ല, രണ്ട് ആപ്പിളിന്റെ പടമാ. ആ ടാറ്റു അടിച്ചേക്കുന്നത് ഇതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? ഒരാപ്പിള് ചേട്ടൻ, ഒരാപ്പിളും ഞാൻ. നമ്മൾ ഒരിക്കലും പിരിയത്തില്ലെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ചേട്ടന്റെ ഈ നെറ്റിൽ അടിച്ചേക്കുന്ന ടാറ്റുവിന്റെ പേരെന്താ? ഒരാളിന്റെ സഹായം ഇല്ലാതെ ആടിനെ കറക്കാൻ പോകരുത്, പോയാ ചവിട്ടും. ആട് ചവിട്ടിയതാണോ? വേറൊരു കാര്യം ഞാൻ പറയാം, ചോദിക്കാനൊന്നും നിക്കല്ലേ. ചേട്ടന്റെ നാട്ടിലെ മറ്റേ ഗുണ്ട ജയനുണ്ടല്ലോ, പുള്ളി എന്നോട് വന്ന് പറയുവാണേ, ചേട്ടൻ ഈ കാണുന്ന മസിലൊക്കെ ഉള്ളു ഭയങ്കര പേടിത്തൊണ്ടനാന്ന്. ഗുണ്ട ജയ അങ്ങനെ പറഞ്ഞാ സുനിക്ക ഹുക്കോ എന്തോ? ചേട്ടൻ അടി ഉണ്ടാക്കണ്ട. എടാ ഗുണ്ടാജയ, തണ്ടി നിന്റെ മൂക്കിടിച്ച് പരത്തിട്ട് ഞാൻ പെടലിൽ നിന്ന് വലിച്ചിളക്കും. നിന്റെ 32 പല്ല് നീ തറേ കിടന്ന് തപ്പിയെടുക്കും. അറിഞ്ഞൂടന്നെ മറ്റേ ചോദിച്ചു. എന്താ ചേട്ടനെ മറ്റേ പേടിത്തൊണ്ടെന്ന് വിളിച്ചോടെ ചോദിച്ചു? ആദ്യം അവൻ ഫോൺ എടുക്കട്ടെ. ഫോൺ എടുത്തില്ല, എന്തോ തിരക്കിലാന്ന് തോന്നുന്നു. ചേട്ടാ അവിടെ നിന്ന് കുറുക്കാൻ നീ വന്നേ. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഓർത്തത്, താണ്ട ഈ കൽപ്പടം ഉണ്ടല്ലോ, ഈ കൽപ്പടവിൽ ഇരുന്നായിരുന്നു ഞാൻ എന്നും രാത്രി ചേട്ടനെ ഫോൺ ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് എന്തോ ഒരു ഉമ്മയാ ചേട്ടന് തന്നേക്കുന്നത്. ഒരു ഉമ്മ ഇവിടെ വെച്ച് തന്നെ താ തോന്ന്, ഒരു ഉമ്മ ഇവിടെ വെച്ച് തന്നെ താ. അതിന് കുറച്ചുകൂടെ ഒന്ന് റൊമാൻറ്റിക് ആവ്. റൊമാൻറ്റിക് അല്ലേ? ഏട്ടാ ഇങ്ങി വരൂ. പിന്നെ ഉമ്മയൊക്കെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് കൊച്ചു പെണ്ണ ഇവക്ക് പിള്ളേര് കളി മാറിയിട്ടില്ല. ഡോക്ടർ സാറേ, എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ? സുനി, നിങ്ങൾ മിസ്റ്റർ കേരളയൊക്കെ ആയിരിക്കും, പക്ഷെ ഹൈറ്റ് കയറുമ്പോൾ പേടി തോന്നി, അസുഖത്തിന് ചികിത്സയില്ല, അതിന് ഹൈറ്റിൽ കയറാതിരിക്കാം. എന്തുവേട്ട ഒരു ശബ്ദം? പാലത്തിന്റെ അടിയിൽ മാടപ്രാവാണ്ട കൂടു വെച്ചിരിക്കുന്നു. ചേട്ടാ ആ കാണുന്ന വീട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാം ബാ. അമ്മച്ചി കാണണം, അമ്മാവന്റെ വീട്ടിൽ നിന്ന് അമ്മച്ചി കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് മതി നമുക്ക് ശാന്തി മുഹൂർത്തം. അമ്മാവന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, വീഡിയോ കോൾ ചെയ്യുന്നവരും ഇട്ടേ. ഹായ് അമ്മാവാ, ഞങ്ങൾ പാലത്തിന്റെ മേളിൽ നിൽക്കുന്നത്, അമ്മാവന്റെ മിസ്റ്റർ കേരള താണ്ട നിൽക്കുന്നത്. അങ്കിൾ ഒരടിയൂടെ മുന്നോട്ട് വാ ചേട്ടാ, അമ്മാവന് കാണാൻ വയ്യുന്നു, ഒരടിയൂടെ മുന്നോട്ട്, ഒരടിയൂടെ മുന്നോട്ട് വാ കാണട്ട്. ഇപ്പൊ വിളിക്കാം അമ്മാവാ. ചേട്ടാ ചാറ്റൽ മഴ പെയ്യുന്നെന്ന് തോന്നുന്നു, ചാറ്റൽ മഴ. എന്തു ചേട്ടാ അവിടെ കാണിക്കുന്നേ, എന്തോ ചെയ്യുന്നേ? എനിക്ക് ഈ ഒരു 7 സമയത്ത് മുണ്ട് പിഴിഞ്ഞ് അശയിടുന്ന ഒരു ശീലമുണ്ട്. ഞാനിപ്പോ പിഴിഞ്ഞ പിഴിഞ്ഞ പോയി പോയി പോയി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? എന്താ
ഞാൻ പറയാതെ അനങ്ങരുത്, അവിടെ പോയി നിൽക്കാണ്. പതുക്കെ പതുക്കെ ഇതിനിപ്പ ഈ ഷുമ്മ വിട്ട്, ഈ ഷുമ്മ വിട്ടപ്പോ ഞാൻ ഇളവി താഴെ വിണ്ടെന്നെങ്കില് ഇനി മേലാ ഷുമ്മ ഇടരുത്, ഇനി മേലാ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇങ്ങി വാ, നമുക്ക് ശാന്തി മുഹൂർത്തത്തിൽ. ഞാൻ പറയുന്നു വീണേ, കൊക്കക്കെ കൊക്കക്കെ അല്ല കൊക്കക്കെ നെല്ലിരിക്കുന്ന നോക്ക് കേട്ടാ, നല്ല രസമുണ്ടല്ലേ കാണാ. എന്ത് നല്ല രസമല്ലേ, ഈ പുഴയ്ക്ക് വലിയ ആഴമൊന്നും കാണൂലല്ലേ വീണ. ഇല്ല ഏട്ടാ, ഒരു ആറാൾ പൊക്കം ഉണ്ട്, രണ്ട് കാളവണ്ടി മറിഞ്ഞപ്പോ. എന്ത് പറ്റി? രാവിലെ നമ്മള് കിഴങ്ങറിയില്ലേ കഴിച്ചത്? ചേട്ടാ ആട്ടല്ലേ 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 ആട്ടാതിരി എല്ലാം വിരിവിരിക്കുന്ന. എന്നാ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴേ എന്റെ കോളേജ് ഓർമ്മ വരുന്നു. എനിക്ക് മെഡിക്കൽ കോളേജ്. എന്തുവാ? അല്ല കോളേജില്, ആ കോളേജിലെ ഞങ്ങള് ടീച്ചേഴ്സും കുട്ടികളും എല്ലാം കൂടെ ലുലുമാളി പോയിരുന്നു പെഡിക്യൂർ ചെയ്ത്. നമ്മളൊക്കെ പെഡിക്യൂർ ചെയ്യാൻ പോണത് വല്ല കുട്ടിക്കാടാ ചെറിയ തെങ്ങമ്പടയുടെ സൈഡാ. ഇത് ലുലുമാളി പോയ പെഡിക്യൂർ? ആ ഞങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരുന്നാ പെഡിക്യൂർ ചെയ്ത്. ഒരു വട്ടത്താമര ഇലയുടെ മറവ് പോലും ഇല്ലാതെ പെഡിക്യൂർ ചെയ്ത്. അത് ഞങ്ങള് വെള്ളത്തിലിരുന്നാ പെഡിക്യൂർ ചെയ്യുന്നേ. ഷോ ഞാൻ വെള്ളത്തിൽ ഇരുന്ന് പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പ പൊക്കും. എന്താ പറയില്, കുമ്മള പൊങ്ങും. അത് വെള്ളി കാല് വെള്ളത്തിൽ ഇട്ടട്ടെ, മീനെ കൊണ്ട് കൊത്തിച്ച് മസാജ് ചെയ്യിക്കുന്ന പെഡിക്യൂർ എന്ന് പറഞ്ഞു. അതല്ലേ ഉദ്ദേശിച്ചത് ചേട്ടാ? ശാന്തി മുഹൂർത്ത ആവാറായി. ഞാനേ ചേട്ടനൊരു ഉമ്മ തരട്ടെ. ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഉമ്മതാ വേണ്ട 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 വേണ്ട, അവിടെ പോയി, അവിടെ അവിടെ പോയി. എന്ത് ഉമ്മ വേണ്ട, ഉമ്മ വേണ്ട, ഉമ്മ വേണ്ട, അവിടെ പോയി അനങ്ങാതിനി. അത് കണ്ടോ, പള്ളത്തി വരാം, ചുണ്ടോട് ചുണ്ട് ചേർത്ത് ഉമ്മ കൊടുക്കുന്ന കേട്ടാ. പള്ളത്തിക്ക് ഇങ്ങനെ തടിപ്പാലത്തിരുന്ന് നിലകൊന്നും വേണ്ടല്ലോ, ആ പായര് തട്ടിപ്പാറ്റിട്ട് പോയങ്ങ് ഉമ്മ കൊടുത്താ. അതുപോലെയാണ് ബാക്കിയുള്ള അവസ്ഥ. ചേട്ടന്റെ സത്യത്തിൽ ചേട്ടന്റെ പ്രശ്നം എന്ത് വന്ന് പറ? വീണേ എനിക്ക് പൊക്കം പേടിയാണ്, പൊക്കം പേടിയാണ്, അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ട്. അയ്യേ ഇയാള് മിസ്റ്റർ കേരള അല്ലയോ? അത് തറയിൽ നിൽക്കുമ്പോ മാത്രമേ ഉള്ളൂ. അമ്മാവനൊക്കെ അറിഞ്ഞ നാണക്കേട്. ഞാനൊരു കാര്യം ചെയ്യാം ചേട്ടനേ, അവിടെ ഇരുന്നട്ടെ. പേടിയാണ്, മനസ്സിലായി. പതുക്കെ ഇങ്ങോട്ട് നിരങ്ങി നോക്ക്, പതുക്കെ പതുക്കെ ഇങ്ങോട്ട് നിരങ്ങു. ഇങ്ങനെ ഇരുന്നാലും പാടാൻ പറ്റുന്നല്ലോ ചേട്ടന്. പാട്ടല്ല വീണേ, കുണ്ടിലാര് പൊത്തുകേറി, കുണ്ടിലാര് പൊത്തുകേറി. ഒരു കാര്യം ചെയ്, അവിടുന്ന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് നീങ്ങ. ആരൂര്? ആരൂരല്ല കുണ്ടന്റെ ഒരു നീ ഒന്നും മിണ്ടാതി. എന്നാ ചേട്ടൻ ഒരു കാര്യം ചെയ്, കണ്ണു പറഞ്ഞോണ്ട് വെള്ളത്തിലോട്ട് അങ്ങ് ചാരിട്ട് കയറി വാ. ശാന്തി മുഹൂർത്താവുന്ന അത് പറ്റത്തില്ല. എന്റെ ഒരു അമ്മാവ് ഉണ്ടായിരുന്നു, ഈ കിടക്കുന്ന പരൽമീനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. പുള്ളി ആദ്യ രാത്രിക്ക് കുളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി, തിരിച്ചു കയറിയപ്പം നിക്കറിന്റെ ഇലാസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഇളിയില്. ബാക്കി ഉള്ളതെല്ലാം പരൽമീൻ കൊണ്ടുപോയി. ഇപ്പോഴും പരൽമീന്റെ അടുത്ത് നിന്ന് പൊരിയിട്ടുണ്ട്. എനിക്കൊന്ന് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പുള്ളി. ചേട്ടാ ഞാൻ പറയാ, ശ്രദ്ധിച്ചു കേട്ടോണ്ട് എണീര്. ഓക്കെ ഭഗവാനെ, ചേട്ടാ ചേട്ടൻ ഒരു മിസ്റ്റർ കേരളയാണ്. സുനിക്ക ഇവിടെ നമ്മൾ അമ്മാവന്റെ വീട്ടിൽ പോകുന്നു, മണിയറ കാണൂ. സുനിക്ക പട്ടുമെത്ത മുല്ലപ്പൂവ് അരണ്ട വെളിച്ചം. സുനിക്ക എഴുന്നേക്ക്, ഞാൻ പാലുമായിട്ട് വരുന്ന കേട്ടാ. സുനിക്ക എഴുന്നേക്ക് കേട്ടാ, ചേട്ടൻ അടുത്ത് വന്ന് ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാട്ടിലേക്ക് ഇടുന്നു പറയുന്നേട്ടാ. എന്തായാലും താഴെ പോയി, നീ കേറി വാ. ശാന്തി മുഹൂർത്തത്തിന് സമയം, അമ്മാവന്റെ വീട്ടിൽ പോവാം. ഇനി ശാന്തി മുഹൂർത്തത്തിന് ഞാൻ വന്നിട്ട് കാര്യമില്ലടി. അമ്മാവന്റെ അതേ അവസ്ഥ. എന്താന്ന്? ഇളിയിൽ ഇലാസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാ പരൽമൂനിക്ക ഹക്കോ. ഉഗ്ര സ്കിറ്റായിരുന്നു, ഇഷ്ടം പോലെ ചിരിക്കാനുണ്ടായിരുന്നു. ഞാൻ ചിരിച്ച് എന്റെ ഊപ്പാടുള്ള രണ്ടുപേരും നല്ലപോലെ ആക്ട് ചെയ്യുകയും ചെയ്തു. അടിപൊളി. ഈ നെറ്റിയിലെ സാധനം ഞാൻ ഈ സാധനം പ്രതീക്ഷിച്ചേയില്ല. ഞാൻ വന്നു നിന്നപ്പോൾ അലിച്ചിട്ട് എന്തായിരിക്കും, ഒരു ഇതും ഇല്ലായിരുന്നു. കറക്റ്റ് സാധനം, നല്ല ഗ്രേറ്റ്, ഗംഭീര സ്കിറ്റ്. താങ്ക് യു. അടിപൊളി. സുനിക്ക ഹുക്കും, നിങ്ങള് ഒട്ടും ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഒരു കെമിസ്ട്രി ഉണ്ട്. അതായത് പാലത്തിന്റെ മോളിൽ കയറിയിട്ട് ഉള്ള ചില സംഭവങ്ങൾ ഭയങ്കര രസമാണ്. മറ്റേ പേടിച്ചിട്ട് അതുവരെ മറ്റേ സൗണ്ട് ആയിരുന്നു. നീ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് അത് മേളിൽ കയറി കഴിഞ്ഞു എന്നിട്ട് ആല് കൊണ്ടെന്ന് കൊറേ 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 കൗണ്ടറുകളും കൊറേ കൗണ്ടറുകളെന്ന് പറയാൻ പറ്റില്ല, കൊറേ നർമ്മമുള്ള കൊറേ ഡയലോഗുകൾ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് ഞാൻ ചിരിച്ചു.
നല്ലതായിരുന്നു. അതിലുപരി ആർട്ട് വർക്കും ആ ബാക്ക്ഗ്രൗണ്ടും ആ രാത്രിയുടെ ഒരു എഫക്റ്റും എല്ലാം കൂടെ വെച്ച് കാണുമ്പോൾ, പിന്നെ നിങ്ങളുടെ ഈ സ്ക്രിപ്റ്റും നിങ്ങളുടെ ആക്ടിങ്ങും എല്ലാം കൂടെ വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇരുന്ന് കാണാനായിട്ട്. ഭയങ്കര രസം. അതെ, ഒരു ഒരു കാര്യം ഞാൻ സോറി അക്ക, ആർട്ടുകാര് അടിപൊളിയായിട്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു. ആർട്ടുകാർക്ക് പ്രത്യേക കൈയ്യടിയുണ്ട്. കാരണം വിഷ്വലി ഒക്കെ പറഞ്ഞപ്പോഴാണ് വിഷ്വലി എന്തൊരു ബ്യൂട്ടി ആയിരുന്നു എന്നറിയോ. അരണ്ട വെളിച്ചം, സുരേഷ് വെളിയാ അടിപൊളിയായിരുന്നു ലൈറ്റ്സ്. അരണ്ട വെളിച്ചത്തില് ആ ഒരു ശരിക്കും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ വെള്ളവും എല്ലാം കൊണ്ട് എല്ലാം രസം. മൊത്തത്തില് നിങ്ങള് ആ പോകുന്ന മാറ്ററും എന്താ ആ രാത്രിക്ക് പറയുന്ന എന്താണ് ശാന്തി മുഹൂർത്തം, അതിന് പോകുന്നതും ആ സെറ്റപ്പ് ഒക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ നമ്മൾ ലയിച്ച് അതിലേക്കിരിക്കും. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞ പോലെ കൗണ്ടറുകളല്ല, കൗണ്ടറിലുപരി നിങ്ങളെ ഡയലോഗിൽ തന്നെയുള്ള ആ ഒഴുക്കും നിങ്ങളുടെ രണ്ടുപേരുടെ പ്രസന്റേഷൻ ചെയ്ത ശൈലിയും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല റിഹേഴ്സൽ ഉണ്ടായിരുന്നു അല്ലേ? റിഹേഴ്സല് പ്രൊഡ്യൂസർ കോളേജിലെ പ്രിൻസിപ്പളിനെ കണക്കായിരുന്നു, ചൂരലും കൊണ്ട് നടക്കുന്നത് അല്ല. ആ നടന്നതിന്റെ ഗുണം ഇവിടെ ഉണ്ടായില്ലേ? കൃത്യമായി റിഹേഴ്സൽ ചെയ്ത് വൃത്തിയായിട്ട് കയറാമെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. തിരിഞ്ഞു വയ്ക്കുള്ളൂ. അടിപൊളി. ഉഫ്, എനിക്ക് വയ്യ, കണ്ണും പീലിയൊക്കെ വെച്ച്. ഇപ്പൊ നീ ഇത് ഊരാറില്ലെന്ന് തോന്നല്ലേടാ, അതിപ്പത് ഊരാറില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും കേൾക്കാതിരിക്കും. അപ്പൊതാ 50,000 രൂപ ബമ്പർ പ്രൈസ്. Q7 തിന്നർ നൽകുന്ന ഒരു സ്നേഹോപഹാരം, KLM ആക്സിബ ഫിൻവെസ്റ്റ് നൽകുന്ന മറ്റൊരു സ്നേഹോപഹാരം.